എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു സിമ്പിൾ കേക്കാണ്. ആരും പ്രതീക്ഷിക്കാത്ത ഒരു ചായ കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കേക്ക് റെസിപ്പിയാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും ചായ കൊണ്ട് എങ്ങനെയാണ് കേക്ക് തയ്യാറാക്കാൻ പറ്റുന്നതെന്ന്. അപ്പം ഈ വീഡിയോ കണ്ടു നോക്കുക. ഈ വീഡിയോ കണ്ടിട്ട് ഉടനെ തന്നെ ഈ കേക്ക് റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അത്രയ്ക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ടീ ടൈം കേക്ക് റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യണത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താലേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. ഇവിടെ പാലെടുത്തിരിക്കുന്നത് ഈ ഒരു കപ്പിന് ഒരു കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത് എന്ന് വെച്ചാൽ 16 ടേബിൾ സ്പൂൺ. ഗ്യാസ് ഓണാക്കി കൊടുത്തിട്ടുണ്ട്. നമുക്ക് പാലൊന്ന് കാച്ചിയെടുക്കാം. പാല് ചെറുതായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പം അതിലോട്ട് നമുക്ക് 2 ടീസ്പൂൺ തേയിലപ്പൊടി ചേർത്ത് കൊടുക്കാം. ടീ ഡസ്റ്റ് ഏത് വേണമെങ്കിലും നമുക്ക് ചേർക്കാം കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ ഏതാണോ ഉള്ളത് അത് തന്നെ ചേർത്ത് കൊടുക്കുക. 2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ലോ ഫ്ലെയിമിലിട്ട് 5 മിനിറ്റ് കേട്ടോ. ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. നമുക്ക് ഈ ഒരു കപ്പ് ചായ ഇതിലോട്ട് അരിപ്പിലോട്ട് നമുക്ക് അരിച്ച് ഒഴിക്കാം. അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തണുത്തിട്ട് വേണം നമുക്ക് കേക്കിൻ്റെ മിക്സിലോട്ട് ചേർക്കാം. നമുക്ക് ഈ ഒരു അരിപ്പിലോട്ട് 1.5 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. 1 നുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നമുക്കൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് മാറ്റി വയ്ക്കാം. മൈദ എടുത്ത അതേ ഒരു കപ്പിൽ തന്നെ 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് നമ്മൾ നേരത്തെ ഇട്ട മിൽക്ക് ടീ ഉണ്ടല്ലോ അതങ്ങ് ചേർത്ത് കൊടുക്കാം. ചെറിയ ചൂടോടെ വേണം ചേർക്കാൻ. ഇട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് 1/3 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. തണുത്തതല്ല, നോർമൽ ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന വേണം ചേർക്കാൻ. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലോട്ട് നമുക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ വാനില എസെൻസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ചെയ്യുമ്പോൾ ഒരു 1 ഡയറക്ഷനിൽ തന്നെ ചെയ്ത് കൊടുക്കുക. ഇതിപ്പം നന്നായിട്ട് 1 ഡയറക്ഷനിൽ തന്നെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കേക്ക് ബേക്ക് ചെയ്യുന്ന മോൾഡിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതൊരു സാധാരണ നമ്മളെ പാത്രമാണേ, സ്റ്റീൽ പാത്രമാണേ, അതിലോട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ മോൾഡിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയാണ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. മിക്സ് നന്നായിട്ട് ടാപ്പ് ചെയ്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ആൽമണ്ട് ചെറുതായിട്ട് നുറുക്കിയതൊന്ന് ഇട്ട് കൊടുക്കാം. കാഷ്യൻ ഇട്ടാണെങ്കിലും മതി കേട്ടോ, ആൽമണ്ട് തന്നെ വേണമെന്നില്ല. ആൽമണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ബേക്ക് ചെയ്യുന്ന പാത്രത്തിലോട്ട് വെച്ച് കൊടുക്കാം. ഇത് ഞാൻ പ്രീ ഹീറ്റ് ചെയ്യാൻ 10 മിനിറ്റ് ഇട്ടിട്ടുള്ളതായിരുന്നു. നമുക്കതൊന്ന് തുറക്കാം. അതിലോട്ട് നമുക്ക് ഈ മിക്സ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് അടയ്ക്കുക. എന്നിട്ട് ഇതൊരു മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റും
ലോ ഫ്ലെയിമിൽ ബാക്കി 35 മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്തിട്ട് അപ്പോൾ ഇതൊന്ന് തുറന്ന് നോക്കാം. ഇത് ഞാൻ 40 മിനിറ്റ് ആയപ്പോൾ ഒന്ന് കുത്തി നോക്കിയപ്പോൾ വെന്തിട്ടില്ലായിരുന്നു. പിന്നെ ഞാനിത് 60 മിനിറ്റ് തന്നെ ഇട്ടിരുന്നു. അപ്പോൾ കണ്ടോ ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്, സൈഡൊക്കെ നന്നായിട്ട് വിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. സൈഡ് പാത്രത്തിൻ്റെ സൈഡ് ഇങ്ങനെയാണ്. നമുക്ക് ഈ കേക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. കണ്ടത് നല്ല സോഫ്റ്റാണ്, കണ്ടു ഇത് മിൽറ്റി കേക്കാണ്, നല്ല ടേസ്റ്റാണ്. കഴിക്കാൻ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് നെല്ലാസ് കിച്ചൺ.